You get the admission to the medical engineering or medical test, national test. Through national system, you can get the admission in BBS here. H, Bachelor of Veterinary Science and Animal Husbandry. Nowadays, yesterday in the newspaper, you read that a monkey is hurtful and he come alone to a hospital, enter the hospital, and he showed his body. The doctor now that the monkey is wounded, so the doctor take the monkey and give medicine and proper dressing, and monkey saved. So monkey is going to the hospital. So BBS is so here the family pest control, a doctor is coming and he check all the dogs and other animals come to this stage, dose B, and at last some are getting the price. But the judgment is very difficult, and the some government peoples or audience are not satisfied with the judgment. That is the humor of this desert. This is a humor lesson. In the first page, you know about the see the family pest control. You know about it, you can see that many many chairs are here. Each chair, some dogs, puppies, and cats, then also in some rabbits are sitting in that, then tortoise here in this chair. Each chair how persons are standing, they are the owners of this sitting. Sitting persons are owners of these pets. Pets means, this is actually a pets competition, not dogs. But pets means, inakki valakunna mandangal, itil inakki valakunna mandangal, uchayayin, pattiayayin, pachiayayin. Avayin yavir malisari maana, maa malisari dhile, avasani samana nikunna, aarkana nulana nii kaadhi yudha, yuma, pradishi chavad yudha dhile, pradishi kaadha. Pradhita avasani, yudha sorna malisari dhile, ഗോൾഡ് ഫിഷിനാണ് ഇവിടെ സമ്മാനം കിട്ടുന്നത്. അതാരും പ്രതീക്ഷിച്ചില്ല. ഗോൾഡ് ഫിഷിനെ ഇവിടെ ഒരു ഹരണിക്കാതിരിക്കുന്നത് കാണാം. ഇതിനകത്ത് ഗോൾഡ് ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗോൾഡ് ഫിഷിനാണ് അവസാനം ഇത് സമ്മാനം കിട്ടുന്നത്. അതാരും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനമായി മാറുന്നു. അതാണ് ഈ കഥയുടെ അവസാനം പറയുന്നത്. ലുക്ക് ടു ദ വീട് നിൽക്കാൻ ഫസ്റ്റ് പാർട്ടി ഇസ് ദ ഡിഫറൻറ്റ് കോമ്പറ്റീഷൻ, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, ട്രോളിംഗ് കോമ്പറ്റീഷൻ. Here is the family pets contest. വീട്ടിൽ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളുടെ ഒരു മത്സരം. So I was late in the afternoon. Our speaker called me to final duty. Duty means ഉത്തരവാദിത്വം. ഇവിടെ വെറ്റിനറി സർജൻ ഡോക്ടർ വന്നിട്ടാണ് ഈ മൃഗങ്ങളെ പരിശോധിച്ച് അവയുടെ കഴിവുകളും അവയുടെ കണ്ടീഷൻ, അതായത് ഹെൽത്ത് കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ പരിശോധിക്കേണ്ടത് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വന്നു ഈ ടർഫിലേക്ക് വന്നു. ടർഫ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഓപ്പൺ ഗ്രൗണ്ടാണ്. സ്ഥലം പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെ കിടക്കുന്നു. ടർഫ് ഈസ് എൻ ഓപ്പൺ ഫീൽഡ് ഇൻ ഡോസ്ബി, യോർക്ക്ഷയർ, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ വെച്ച് നടക്കുന്നതായ ഒരു മത്സരമാണ്. ആൻഡ് ദേ വേർ മെയിൻലി ചിൽഡ്രൻ, ബട്ട് ബിഹൈൻഡ് ദ ബോർഡ് ഇൻട്രസ്റ്റ് പേരൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ ധാരാളം പേര് കൂടിയിട്ടുണ്ട്. കുട്ടികളും അവരുടെ മാതാപിതാക്കളും കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. ദ ഫാഷൻ ഓഫ് എക്സോട്ടിക് പെറ്റ്സ് വാസ് സ്റ്റിൽ ഇൻ ഇൻഫൻസി, ബട്ട് എക്സ്പീരിയൻസ് ഇൻഫൻസ് മീൻസ് കുട്ടിക്കാലത്തിലാണ്, ചെറുപ്പകാലത്തിലാണ് ഇൻഫൻസി. ഷോക്ക് ഓഫ് സർപ്രൈസ് സോ ദ വെറൈറ്റി ഓഫ് ക്രീച്ചേഴ്സ്. വെറൈറ്റി മീൻസ് വിവിധ ക്രീച്ചേഴ്സ് മീൻ ജീവികൾ, ജന്തുക്കൾ, അതിനാണ് ക്രീച്ചേഴ്സ് ഉള്ളത്. ഇപ്പോൾ പല ജന്തുക്കൾ, പട്ടികളുണ്ട്, പൂച്ചയുണ്ട്, പക്ഷികളുണ്ട്, മത്സ്യമുണ്ട്, എല്ലാം ഇവിടെ. ഐ സപ്പോസ് ഐ ഹാഡ് എ വേഗ മെന്റൽ പിക്ചർ ഓഫ് വേഗ മീൻസ് എൻ്റെ കൂടെ കിടക്കുന്നത് വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വേഗ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഡോക്ടർ, അതായത് ജഡ്ജായിട്ട് നിൽക്കുന്ന ഡോക്ടർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം സമ ഫ്യൂ ഡോഗ്സ്, ചില ക്യാറ്റ്, അതുപോലെ ചിലതിങ്ങനെ സർക്കിളായിട്ട് വന്നിരിക്കുന്നു. ഒരു വാക്കെടുക്കുന്നത് വീവിൽ തന്നെ വീവിൽ തന്നെ ഞാൻ സംശയം. അപ്പോൾ ഈ വന്ന ജഡ്ജിയെ വന്നിരിക്കുന്ന ഡോക്ടർക്ക് ഒരു സംശയമായി. ലുക്കിംഗ് ഡൗൺ എ റാബിസ്, ഒരു മുയലിനെ നോക്കുന്നു.
ഇന്യൂമറബിൾ റാബിറ്റ്സ് ആണ്, ഹോൾ സൈസ് ഒത്തിരി ഉണ്ട്, പല സൈസിലുള്ള വന്നിട്ടുണ്ട്. ചിലത് ഗിനി ഗിനി പിന്നി ഗിനി എന്ന് പറഞ്ഞാൽ കൊച്ച് ഒരു പന്നിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മെഡിക്കൽ കോളേജിലെ കുറച്ച് വർഷം മുമ്പ് നടന്ന അവിടുത്തെ ഷോയിൽ പോയിട്ട് ഈ ഗിനി പന്നി ഇവിടെ പിള്ളേരെ കാണിച്ചു കൊടുക്കുക. ഗിനി പിന്നെന്ന് പറയുന്നത് കൊച്ച് വെള്ളം നടത്തുന്ന ഗിനിയാണ്. അതിലാണ് ആദ്യമേ ഈ ഔഷധങ്ങളൊക്കെ പരീക്ഷിക്കുന്നത്. എന്നിട്ടാണ് മനുഷ്യരിലെ ഇപ്പോൾ കൊറോണ ഉള്ള കൊറോണയ്ക്കുള്ള മരുന്ന് വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഗിനി പിഗുകളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് സക്സസ് ആയതായിരിക്കും മനുഷ്യനിൽ. അതാണ് മനുഷ്യനിൽ പരീക്ഷിച്ച ശേഷം മാത്രമേ വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗിനി പിഗ്സ് ഇവിടെ കിടക്കട്ടെ, ഗിനി പിഗ്സ് കേടാണ്, ഗിനി പന്നികളും കുഞ്ഞാണ്, കൈവകൈ വെക്കാലും കണ്ടിരിക്കുന്ന ഒരു ഓർമ്മ നീ കണ്ടിട്ടില്ലെങ്കിൽ ഓർക്കുന്നു. വൈറ്റ് മൈസ് അവരെ ബഡ്ജിർഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ബേഡാണ്, കൊച്ചി ഒരു പക്ഷിയാണ്. ദെൻ തന്നിരിക്കുന്നത് ടോർട്ടോയിസ് ഉണ്ട്. ദെൻ കാനറി ഒരു മഞ്ഞ കളറുള്ള പക്ഷിയാണ് കാനറി. കിറ്റൻ പാരറ്റ് ഉണ്ട്, മൈന ഉണ്ട്. ദെൻ ബോക്സ് ഓഫ് പപ്പീസ് ഉണ്ട്, ഫ്യൂ ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ആൻഡ് ഗോൾഡ് ഫിഷ് ഇൻ ദ പോണ്ട്. ഒരു പാത്രത്തിനകത്ത് ഇത്രയുമാണ് മത്സരത്തിന്. ഇവിടെ ചില ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്, കുട്ടികൾ നോക്കി മനസ്സിലാക്കി. ഈ മത്സരത്തിന് ഇത്രയും ആണ് വന്നിരിക്കുന്നത്. അവ മത്സരത്തിൽ അന്വേഷിക്കുകയാണ് വെച്ചിരിക്കുന്ന ഡോക്ടർ വരികയാണ്. എ സ്മാളർ പെറ്റ്സ് റെസ്റ്റഡ് ഓൺ ദർ ഓണേഴ്സ് ദാറ്റ് മീൻസ് ചിലരെല്ലാം മടിയിരിക്കുക, കാരണം വീട്ടിലിറങ്ങി അവർ ആളുകൂടെ പോകത്തില്ല. ഹൗ ഐ ആസ്ക് ദ മെഡിസിൻ വാസ് ഗോയിങ് ടു കം ടു എ ഡിസിഷൻ ഹിയർ. ഹൗ ഡിഡ് ചൂസ് ബിറ്റ്വീൻ എ പാരറ്റ് ആൻഡ് എ പപ്പി, എ ബേബി ആൻഡ് എ വിൻഡോ, എ മൗസ് ആൻഡ് എ മൈനർ. And I suddenly came to me, I couldn't be done. The only way was to question the children in charge and find which one looked at their pets best, which of them knew most about their findings and general husbandry. Husbandry. Husbandry means paribalan. Mrugangale paribalikkunnu uddheshikkunna vaakam paribalan. Manushyane paribalikkunnu husbandry. Wife husband. ഭാര്യയെ പരിപാലിക്കുന്ന ആൾക്കാണെങ്കിൽ ഭർത്താവ് കൊണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡ് മീൻസ് മൃഗങ്ങളുടെ പരിപാലനം. അപ്പൊ ഡോക്ടർ പറയാണ് ആർക്ക് സമ്മാനം കൊടുക്കണമെന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമായി. കാരണം ഒരു സ്ഥലത്ത് കുറെ റാബിറ്റ്, ഒരു സ്ഥലത്ത് കുറെ പപ്പികളെ, കുറെ സ്ഥലത്ത് കൈറ്റ്, കുറെ സ്ഥലത്ത് മൈന, കുറെ സ്ഥലത്ത് വേറെ കാനറി പോലത്തെ ബേഡ്സ് ഉള്ളത്. അപ്പൊ ബേഡ്സിന് കൊടുക്കണോ, പപ്പിക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ മൈനക്ക് കൊടുക്കണോ, അല്ലെ ആർക്കില്ല. അവസാനം ഈ ഡോക്ടർ ഈ ജഡ്ജ് തീരുമാനിച്ചു ഇവരുടെ എല്ലാം അടുത്ത് ചെന്നിട്ട് ഇവയെ വളർത്തുന്ന ഓണറായിട്ടുള്ള ആളുകളോട് ചോദിക്കുക, ഇവയെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്, എങ്ങനെയാണ് ഹെൽത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് കേട്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മത്സരത്തിൽ വിധി കഴിക്കാം ആരാണ് ഫസ്റ്റ് എന്ന് പറയാമെങ്കിൽ ഡോക്ടർ ചിന്തിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ചിന്തയാണ് റിപ്പീറ്റഡ് ചക്കിൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ സംതിങ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചെടുത്തെങ്കിൽ എനിക്ക് സന്തോഷം തോന്നി. അല്ലെ എങ്ങനെ പറഞ്ഞ റാബിറ്റിന് കൊടുക്കണോ, മൈനക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ പപ്പിക്ക് കൊടുക്കണോ, ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ. ഐ ഡോണ്ട് ലൈക്ക് ടു ബോസ്റ്റ് ഇതിങ്ക് ഓൾസി ദാറ്റ് ഐ കാരിഡ് എ എക്സോസ്റ്റീവ് സയന്റിഫിക് സർവേ ഓഫ് ദാറ്റ് വെറൈറ്റി ഗ്രൂപ്പ്. ഇതേക്കുറിച്ചെല്ലാം ഒരു സർവേ നടത്താനായിട്ട് ഞങ്ങൾ ഇതേക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ കുറിച്ച് ഏതാണ്ട് 5.5 വർഷത്തെ പഠനം കഴിഞ്ഞാൽ മാത്രമേ BBSC എന്ന് പറഞ്ഞ ഡിഗ്രി കിട്ടും, അതിനെ MBSC. അപ്പൊ 5.5 വർഷം പഠിച്ചാൽ ഈ ഡിഗ്രി കിട്ടുന്നു. ഈ ഡിഗ്രി കിട്ടുമ്പോൾ ഒട്ടുമിക്ക മൃഗങ്ങളെ കുറിച്ചും അവയുടെ പരിപാലനത്തെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും എല്ലാം ആൾക്കാർ അങ്ങനെ പാസ്സായി നിൽക്കുന്ന ഡോക്ടർക്കാണ് നമ്മൾ വെറ്റിനറി സർജൻ എന്ന് പറയുന്നത്. വെറ്റിനറി സർജൻ. അപ്പോൾ വെറ്റിനറി സർജന് മാത്രമേ മൃഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാനും സാധിക്കുന്നുള്ളൂ. അതേപോലെ ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു എങ്ങനെ ഇതിന് ആ If I had been pleased in holding myself, I would have been first prize to a gleaming black labrador sitting in a chair. Labrador is a very good labrador. Hi, every time I came here. And my second would have been a benevolent tubby. രണ്ടാമത് ചിന്തിച്ചതാണ് ടബി. ഈ ലാബ്രഡോർ വലിയ പൊക്കമുള്ള ഒരു പട്ടിയാണ്.
അതിന് സമ്മാനം കൊടുക്കണോ, അല്ലെങ്കിൽ ഒരു ടബി അവിടെ ഇരിപ്പുണ്ട്, ഈ ടബിക്ക് ഈ ടബി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഒരു പൂച്ചയാണ്, ഒരു വലിപ്പമുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു പൂച്ചയാണ്, അവന് സമ്മാനം കൊടുക്കണം. ഞാനിങ്ങനെ ഓരോന്നിന്റെ അടുത്ത് പോവുകയാണ്, ആർക്കും സമ്മാനം കൊടുക്കണം. ഞാൻ ഓണേഴ്സിനോട് സംസാരിച്ചു. The pups crawling over each other and writing obviously what probably how come behind. But I put away under the thoughts and post my chosen course. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുകയാണ് എങ്ങനെ ആർക്ക് കൊടുക്കണം, എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. അപ്പോൾ ഈ ഡോക്ടറിന്റെ ഒരു ചിന്താഗതിയാണ് ഇവയെ വളർത്തുന്ന രീതികളും പരിപാലനവും ഹെൽത്തും ഒക്കെ നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രീതി കൽപ്പിക്കുകയാണ്. So shall we continue the class to the next class? Now I will finish at here. Look out the lesson and read anytime and give the classes and take notes. Okay, thank you very much.